ഞാൻ നിവേദിത, ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ പറയുന്ന കഥയുടെ പേരാണ് പിറന്നാൾ സമ്മാനം. ഒരിക്കലൊരിടത്ത് ഒരു കുഞ്ഞനുറുമ്പ് ഉണ്ടായിരുന്നു. കുഞ്ഞനുറുമ്പ് ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ കിട്ടിയത്. അല്ല, നാളെ അവൻ്റെ അമ്മയുടെ പിറന്നാളല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം. അത് മോശ. തനിക്ക് ഊഞ്ഞാല് വെട്ടിത്തരണ അമ്മ, ഓലോ കൊണ്ട് പന്തുണ്ടാക്കി തരണ അമ്മ, തനിക്ക് മാമുവായി ഉരുട്ടിത്തരണ അമ്മ, ആ അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാതെ തരണ അയ്യേ, അത് മോശാട്ടോ. ആ അങ്ങനെ പിറ്റേ ദിവസമായി. കുഞ്ഞനുറുമ്പ് നടന്ന് 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 ആലോചിച്ചു. അപ്പോഴാണ് അവൻ അവൻ്റെ വീടിൻ്റെ വാതിൽക്കലെത്തിയത്. അപ്പോൾ അവൻ ഓർമ്മിച്ചു, അമ്മയ്ക്ക് സമ്മാനം കൊടുക്കണം, എന്തെങ്കിലും ഒന്ന് വരാം, മധുരമുള്ളൊരു സമ്മാനം. അവൻ അവൻ്റെ വീടിൻ്റെ അടുക്കളയിൽ കയറി നോക്കി. എല്ലായിടത്തും തിരഞ്ഞു കേട്ടോ. ഒരു തരി പഞ്ചസാര പോലും അവനെ കിട്ടിയില്ല. ഷോ, ഈ വീട്ടുകാർക്ക് എന്തൊരു വൃത്തിയാ. അവൻ അങ്ങനെ സങ്കടത്തോടെ അപ്പുറത്ത് മുറിയിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ മിക്സി ആൻറ്റിയും കുക്കർ ചേട്ടനൊക്കെ ചോദിച്ചു, എന്താ കുഞ്ഞ പ്രശ്നം, നിന്റെ പ്രശ്നം എന്താ? അപ്പോൾ കുഞ്ഞൻ പറഞ്ഞു, നിന്റെ അമ്മയുടെ പിറന്നാളാ, എന്നിട്ടേക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല, മോശമല്ലേ മിക്സി ആൻറ്റി. ആ അതൊക്കെ ശരിയാ. അവൻ്റെ സങ്കടത്തിൽ മിക്സി ആൻറ്റിയും ബാക്കി എല്ലാവരും ഒക്കെ പങ്കുചേർന്നു. അങ്ങനെ കുഞ്ഞൻ അപ്പുറത്ത് മുറിയിലേക്ക് എത്തി. അപ്പടാ ഒരു കരടിക്കുട്ടൻ കുഞ്ഞനെ നോക്കിയിരിക്കണോ. ഓ, നീയോ എന്ന ഭാവത്തിൽ. കുഞ്ഞിനുമ്പ് അതും ശ്രദ്ധിച്ചില്ല. എന്നിട്ട് കുഞ്ഞിനുമ്പ് കരടിക്കുട്ടൻ്റെ തലയെ കൂടെ കയറി മൊത്തം നോക്കി മുറിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. അപ്പോഴാണ് അവൻ അപ്പുറത്ത് മുറിയിൽ നിന്നൊരു ബഹളമൊക്കെ കേട്ടത്. അവൻ അങ്ങോട്ട് നടന്നു. അപ്പോൾ കേൾക്കണം അവൻ, ഒരു ചേച്ചി പറയുക, ആ അവിടെ അത്ര അലങ്കാരമൊക്കെ മതി, ആ കസേര അങ്ങോട്ടിട്ട്, ആ സമ്മാന പൊതി ഇങ്ങോട്ട് വെച്ച്, ആ അവിടെ അത്രയൊക്കെ മതി മതി മതി, അങ്ങനെയൊക്കെ പറയണം. കുഞ്ഞിനുമ്പാകെ കൂടി അലങ്കോലാപ്പ് തോന്നി. അവൻ അങ്ങനെ നോക്കി. അപ്പോഴാണ് നല്ല സുന്ദരി ഒരു ഭംഗിയുള്ള ഉടുപ്പൊക്കെ ധരിച്ചിട്ട് സുന്ദരി വരിക. അപ്പം അങ്ങനെ എന്താ കുഞ്ഞുറുമ്പ സുന്ദരിനെ കണ്ടപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് തോന്നി. കുഞ്ഞുറുമ്പ് വലിയൊരു സമ്മാന പൊതിയും കണ്ടു മേശല്. അവൻ അതിൻ്റെ പിന്നിൽ പോയി ഒളിച്ചു വന്നു. സുന്ദരി വന്നതും സമ്മാന പൊതി അവരുടെ കൂട്ടുകാരൊക്കെ കൂടി തുറന്നു കൊടുത്തു. അങ്ങനെ സുന്ദരി കേക്ക് മുറിച്ചപ്പോഴാ ഒരു കേക്ക് കഷ്ണം അവൻ്റെ മേത്തേക്ക് വന്ന് വീണു. ഭാഗ്യം വലിയ കഷ്ണക്കാരനെങ്കിലോ ചതഞ്ഞു പോയനെ. അവൻ പെട്ടെന്ന് നോക്കി, ഒരു കേക്ക് കഷ്ണം, തൻ്റെ അമ്മയ്ക്കുള്ള സമ്മാനം. ഹായ്, അവനത് കൊണ്ടുപോകാൻ തുടങ്ങി. ഒപ്പം അവൻ അമ്മയോട് പറയാനുള്ള വാചകങ്ങൾ ഓർത്തു വെച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു.